ചെന്നൈയിൽ പെയ്യുന്ന അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും സ്വന്തം അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണെന്ന നടി കനിഹ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കനിഹ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല എന്നും ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുക മാത്രമേ വഴിയുള്ളൂ എന്നും ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ നടി പറയുന്നു അതിശക്തമായ മഴയുടെയും കാറ്റിന്റെയും ദൃശ്യങ്ങളും കനിഹ ഇന്നലെ പങ്കുവച്ചിരുന്നു അതേസമയം ചെന്നൈയിൽ വീശിയടിച്ച മുഷോങ് ചുഴലിക്കാറ്റിന്റെ ഭീകരത വെളിപ്പെടുത്തി നടൻ റഹ്മാനും അനുഭവം പങ്കുവച്ചിരുന്നു കനത്ത മഴയിൽ ചെന്നൈ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയെന്നും ചുഴലിക്കാറ്റിൽ വൻ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് ബാൽക്കണിയിലൂടെ കണ്ടതും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ റഹ്മാൻ പങ്കുവച്ചു അതേസമയം ചെന്നൈയിലെ അതിശക്തമായ മഴയും കാറ്റും കാരണം കാളിദാസ് ജയറാമും കൊച്ചിയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചിരുന്നു പുതിയ സിനിമയായ രജനിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്ന് എത്തേണ്ടിയിരുന്നതായിരുന്നു കാളിദാസ് ജയറാം മാധ്യമങ്ങളുമായി കാളിദാസും കൂട്ടരും നടത്തേണ്ടിയിരുന്ന വാർത്താ സമ്മേളനവും മാറ്റിവെച്ചിട്ടുണ്ട് ചെന്നൈയിലെ ശക്തമായ മഴയെക്കുറിച്ച് നടി നിവേദിത പിതിരാജും സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നാണ് നിവേദിത ആവശ്യപ്പെട്ടത് അതേസമയം വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന നിരവധി ദൃശ്യങ്ങളാണ് ചെന്നൈയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ടിരുന്ന കാറുകൾ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നുണ്ട് ചെന്നൈ വിമാനത്താവളത്തിന്റെ വെള്ളം നിറഞ്ഞ റൺവേയുടെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് സർവീസുകളൊന്നും നടത്താൻ കഴിയാതെ വിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് അതിശക്തമായി വീശിയടിക്കുന്ന കൊടുങ്കാറ്റിന്റെ ദൃശ്യങ്ങളും ചിലർ പങ്കുവച്ചിരുന്നു കൂടാതെ തമിഴ്നാട്ടിലെ പല ഭാഗത്തു നിന്നുമുള്ള വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങളും ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ 5000 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സർക്കാർ ഒരുക്കിയത് ദുരിതാശ്വാസ നടപടികൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിലയിരുത്തുകയും ചെയ്തു വില്ലുപുരം മയിലാടുതുറൈ നാഗപട്ടണം ചെങ്കൽപ്പേട്ട തിരുവള്ളൂർ കടലൂർ എന്നിവിടങ്ങളിലായി സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ 9 ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 8 സംഘങ്ങളെ വിന്യസിച്ചിട്ടുമുണ്ട് അതേസമയം മിഷോങ് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി പെയ്ത മഴയിൽ തമിഴ്നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും ദുരിതത്തിലും പ്രതികരണവുമായി നടൻ വിശാലും രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ വെള്ളം കയറുന്നത് വളരെ മോശവും സങ്കടകരവുമായ കാര്യമാണെന്ന് വിശാൽ എക്സ് അക്കൗണ്ടിലൂടെ പറഞ്ഞു ചെന്നൈ മേയർ പ്രിയരാജൻ കമ്മീഷണർ അടക്കമുള്ള ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിശാൽ തന്റെ കുറിപ്പും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മേയർ പ്രിയരാജൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെല്ലാവരും കുടുംബങ്ങൾക്കൊപ്പം സുരക്ഷിത സ്ഥാനത്തായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് വിശാൽ കുറിപ്പ് തുടങ്ങുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നും വൈദ്യുതിയും ആവശ്യത്തിന് ഭക്ഷണവും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അതേ അവസ്ഥയിലല്ല മറ്റുള്ളവരെന്ന് ഇതേ നഗരത്തിൽ ജീവിക്കുന്ന പൗരനായ വോട്ടർ എന്ന നിലയിൽ പറയുകയാണെന്നും വിശാൽ വ്യക്തമാക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് മഴ പെയ്താൽ ആദ്യം കറണ്ട് പോകും പിന്നാലെ പതിയെ പതിയെ റോഡിലെല്ലാം വെള്ളം കയറാൻ തുടങ്ങും ശേഷം വെള്ളം വീടിനുള്ളിലേക്ക് കയറും താൻ താമസിക്കുന്ന അണ്ണാ നഗറിലെ വീടിനുള്ളിൽ ഒരടിയിലേറെ വെള്ളം കയറിയിട്ടുണ്ട് അണ്ണാ നഗറിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഭാഗത്തെല്ലാം എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂവെന്നും 2015 ചെന്നൈ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുവെന്നും 8 വർഷങ്ങൾക്ക് ശേഷം അതിലും മോശമായ അവസ്ഥയാണെന്നും വിശാൽ പറയുന്നു സ്റ്റോം വാട്ടർ ഡ്രെയിൻ പ്രോജക്ട് എവിടെ പോയെന്നും വിശാൽ ചോദിക്കുന്നുണ്ട് പ്രശ്നപരിഹാരത്തിന് MLA മുന്നിട്ടിറങ്ങിയാൽ പൊതുജനങ്ങൾക്ക് അതൊരു സഹായമായിരിക്കുമെന്നും എല്ലായിടത്തും വെള്ളം കയറുക എന്ന് പറയുന്നത് സങ്കടകരവും മോശവുമാണെന്നും ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വന്നതിൽ നാണക്കേട് കൊണ്ട് തല കുനിയുകയാണെന്നും വിശാൽ പറയുന്നുണ്ട് പൗരന്മാരോടുള്ള കടമ ചെയ്യുമെന്നല്ലാതെ അത്ഭുതമൊന്നും അധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും വിശാൽ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ